Welcome back. We have another prominent speaker. Debt restructuring and stress asset management, human resources management, development and mentoring. He worked as head of corporate debt restructuring and stress asset management, State Bank of Mysore, head of mid corporate banking and credit CPC, State Bank of Mysore, regional head of State Bank of Travancore, branch head at rural, urban, metro, NRI and commercial, large corporates branches, State Bank of Travancore, and also as a visiting faculty in Southern Indian Banks Training College at IIBM. Over to you, sir. Thank you. Thank you for the brief introduction. And yes, good evening to you all. Let me straight away do the PPT sharing. Adhirumbai, Confederation of Indian MSME. എന്ന പ്രസ്ഥാനത്തിൻ്റെ അരങ്കിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാ പ്രഗത്ഭ വ്യക്തികൾക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. നമുക്കറിയാം, ഈ ലോകം തന്നെ അതിരുകളില്ലാത്തൊരു കമ്പോളമാണ്, ഒരു സീംലെസ് മാർക്കറ്റ്. ഗ്ലോബലൈസേഷൻ്റെയും ലിബറലൈസേഷൻ്റെയും ബൈ പ്രോഡക്റ്റോ അതല്ല എൻ റിസൾട്ടോ ആണ് നമ്മുടെ ഈ സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചിരിക്കുന്നത്. ഈ കമ്പോളത്തിലേക്ക് അനുസ്യൂതം എത്തിച്ചേരുന്ന ഉത്പന്നങ്ങളെയും സേവനങ്ങളെയും, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ഉപഭോക്താക്കളിലേക്ക്, അതായത് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്നതാണ് മാർക്കറ്റിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീറ്റിംഗ് നീഡ്സ് പ്രോഫിറ്റബിളി, ലോക പ്രശസ്തനായ മാർക്കറ്റിംഗ് ഗുരു ഫിലിപ്പ് കോട്ട്ലർ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. മീറ്റിംഗ് നീഡ്സ് പ്രോഫിറ്റബിളി, അതാണ് മാർക്കറ്റിംഗ്. ആവശ്യങ്ങൾ ലാഭകരമായി നടത്തി കൊടുക്കുക. മാർക്കറ്റിങ്ങിൻ്റെ ഒരു അംശം മാത്രമാണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഘടകമാണ് ലോഗോസ്. ഇവ രണ്ടും ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും എത്രമാത്രം ആവശ്യമാണ് എന്ന ചിന്തയിലേക്കാണ് നമ്മൾ ഈ അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത 30 മിനിറ്റുകളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ദിവസം മുമ്പ് ശ്രീ സുശീൽ വളപ്പിൽ പറഞ്ഞ വാക്കുകൾക്ക് ഞാനും അടിവരയിടുകയാണ്. സമഗ്രമായ വിശകലനങ്ങളോ പരിഹാരമാർഗങ്ങളുടെ നിർദ്ദേശമോ അല്ല ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം. കാരണം നമ്മുടെ മുന്നിലുള്ള സമയം വളരെ പരിമിതമാണ്. മറിച്ച് ഓണ്ടർപ്രണേഴ്സിൻ്റെ, സംരംഭകരുടെ ചിന്താസരണിയിലേക്ക് ഒരു സ്പാർക്ക്, അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, സ്പാർക്ക്, ഒരു തീപ്പൊരി, അത് വീഴ്ത്താൻ ശ്രമിക്കുക. അത് മാത്രമാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോഗോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ബ്രാൻഡ് എന്നാൽ എന്താണെന്ന് അത് വെച്ച് തുടങ്ങേണ്ടി വരും. ഒരു ബ്രാൻഡ് ഉരുത്തിരിഞ്ഞു വരുന്നത് നിരവധി ആശയങ്ങളുടെ, അതായത് കൺസെപ്റ്റുകളുടെ പൊരുത്തങ്ങളിലൂടെയാണ്. ബ്രാൻഡ് ലോഗോ, ബ്രാൻഡ് ഡിസൈൻ, ബ്രാൻഡ് സ്ട്രാറ്റജി, ബ്രാൻഡ് വാല്യൂ, ബ്രാൻഡ് ഐഡൻറ്റിറ്റി, ബ്രാൻഡ് ട്രസ്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡ് അഡ്വർടൈസിങ് ആൻഡ് ബ്രാൻഡ് മാർക്കറ്റിംഗ്. എന്താണ് ബ്രാൻഡ് ലോഗോ? അടയാള ചിഹ്നം, സിമ്പിൾ, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ, ഒരു സർവീസിൻ്റെ ചിഹ്നമാണ് ലോഗോ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റിങ്ക്ട് ഐഡൻറ്റിറ്റിയാണ്, വ്യക്തമായൊരു രൂപകൽപ്പനയാണ്. സ്ട്രാറ്റജി, സസ്റ്റൈനബിൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് മത്സരത്തിൽ അധിഷ്ഠിതമായ ഒരു മുന്നൊരുക്കം. ബ്രാൻഡ് വാല്യൂ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സിഗ്നിഫിക്കൻസ്, വെർത്ത്, അതായത് ഒരു കമ്പനിയുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ സാമ്പത്തിക മൂല്യം. ഐഡൻറ്റിറ്റി, ഇതൊക്കെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നാണ്. ഓൾ കോമ്പണൻസ്, ലോഗോ ആയിക്കോട്ടെ, ടാഗ്ലൈൻസ് ആയിക്കോട്ടെ, ടൈപ്പോഗ്രാഫി ആകട്ടെ, ടൈപ്പ് ഫേസ് ആവട്ടെ, കളർ സ്കീം ആവട്ടെ, ഇതൊക്കെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ബ്രാൻഡ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ കണ്ണുകളിലൂടെ നിങ്ങളെ അവരെങ്ങനെ വീക്ഷിക്കുന്നു എന്നാണ് ബ്രാൻഡ് ഇക്വിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് ട്രസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ബ്രാൻഡ് അഡ്വർടൈസിങ്? നിങ്ങളുടെ കൺസ്യൂമറുമായി എങ്ങനെ, ഹൗ ടു ബിൽഡ് കണക്ഷൻ, അതാണ് അഡ്വർടൈസ്മെന്റിലൂടെ നേടുന്നത്. നമുക്കറിയാം, നമ്മൾക്ക് ജീവിക്കുന്നത് വളരെ നൂതനമായ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലാണ്.
ഉത്പന്ന മേഖലയിലാണെങ്കിലും സേവന മേഖലയിലാണെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത്രയും പ്രോഡക്ട്സ് അല്ലെങ്കിൽ അത്രയും സർവീസസ് അതിൻ്റെ ബാഹുല്യമാണ് നമുക്കിപ്പോൾ വിപണിയിൽ കാണാവുന്നത്. മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ കണ്ടിരുന്ന ബ്രിക്ക് ആൻഡ് മോർട്ടാർ ഷോപ്പുകളിൽ നിന്നും ഓൺലൈൻ ഇപ്പോൾ നൂതനമായിട്ടുള്ള ഓൺലൈൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്ന സേവന ഉത്പന്നങ്ങളുടെ നിരകളുടെ ഒരു വളരെ ബൃഹത്തായ ശൃംഖലയാണ് നമ്മുടെ മുന്നിലുള്ളത്. തിരഞ്ഞെടുപ്പ് വളരെ വളരെ ദുഷ്കരമാണ്. കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ മുന്നിലുള്ള കോവിഡ് അതിനൊരു കാറ്റലിസ്റ്റായി ഒരു രാസത്തുരകമായി എന്നത് മറ്റൊരു നിമിത്തം. ഉദാഹരണമായി അപ്പാരൽസ്, പുരുഷന്മാർക്കുള്ള വസ്ത്ര ശൃംഖലകൾ, വസ്ത്രശ്രേണികളുടെ ഒരു നിര തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരുടെ വാർഡ്രോബിലേക്ക് ആവശ്യമായ വസ്ത്രങ്ങളുടെ നിരവധി കമ്പനികളുടെ പ്രോഡക്ട്സ് ആണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. അത് പീറ്റർ ഇംഗ്ലണ്ട്, ലൂയി ഫിലിപ്പ്, പാന്റലൂൺ, അലൻസോളി, പാർക്ക് അവന്യൂ, വെസ്റ്റ് സൈഡ്, റെയ്മണ്ട് എന്ന് വേണ്ട നിരവധി നിരവധി ബ്രാൻഡുകളാണ് മാർക്കറ്റിലുള്ളത്. ഇതൊരു അറ്റം മാത്രം. ഇനി സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്രമാത്രം വൈവിധ്യമർന്ന ശ്രേണിയാണ് അവിടെയും ഉള്ളത്. മുമ്പ് ആരോ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ കൺഫൗണ്ടഡ്, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ നമ്മളെ സഹായിക്കാനുള്ളത് എന്താണ്? നമ്മളുടെ കണ്ണുകൾക്ക് മുന്നിലുള്ള ലോഗോകൾ, നമ്മുടെ ഹൃദയം സ്വീകരിച്ച ബ്രാൻഡുകൾ. അതിനപ്പുറത്തേക്ക് പോകാൻ നാം തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. എന്ത് വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ എന്തുതരം ഭക്ഷണം കഴിക്കണം, അത് എവിടെ നിന്ന് കഴിക്കണം, ഏത് വാഹനം വാങ്ങിക്കണം, നമ്മുടെ കുട്ടികൾ ഏത് സ്കൂളിൽ പഠിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന് ബ്രാൻഡുകളും ലോഗോകളുമാണ്. അതിന് സ്വാധീനിക്കുന്നതോ നമ്മളുടെ ചിന്താശക്തി മാത്രമല്ല, നമ്മുടെ അയൽക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ തുടങ്ങി താര രാജാക്കന്മാരും താര റാണികളും, എന്തിന് കായിക പ്രതിഭകൾ വരെയാണ് നമ്മളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു സംരംഭകനും, പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, സ്ത്രീകളെ കുറിച്ചും ഉദ്ദേശിച്ചാണ്, അവരുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ട സർവീസസിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു പാലം പണിയുന്നത് ഒരു ലോഗോയുടെ സൃഷ്ടിയിലൂടെയാണ്. എന്തായിരിക്കണം ഒരു ലോഗോ? നമ്മൾ അടുത്തായി അതാണ് കാണാൻ ശ്രമിക്കുന്നത്. ലോഗോ ഷുഡ് ബി എൻ ഈസിലി റെക്കഗ്നൈസബിൾ വിഷ്വൽ ഡിസൈൻ എലിമെന്റ്. ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്ക്റ്റീവ്, മെമ്മറബിൾ ആൻഡ് ക്ലിയർ. ഇറ്റ് ഷുഡ് കൺവേ മീനിങ് ആൻഡ് റെസൊണേറ്റ് വിത്ത് ദ ടാർഗറ്റ് ഓഡിയൻസ്. ദൃശ്യപ്രധാനമായ, എളുപ്പം തിരിച്ചറിയാവുന്ന, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, അർത്ഥ സംവേദനം സാധ്യമാക്കുന്ന ഒരു ചിത്രമാണ് ലോഗോ. ലോഗോ ഷുഡ് കൺവേ മീനിങ്. ഇറ്റ് ഷുഡ് എസ്റ്റാബ്ലിഷ് സം കണക്ട് വിത്ത് ദ ടാർഗറ്റ് ഓഡിയൻസ്. ചുരുക്കി പറഞ്ഞാൽ ലോഗോ ഹാസ് ടു ബി സ്മാർട്ട്, അതായത് സിമ്പിൾ. ഇറ്റ് ഹാസ് ടു ബി മെമ്മറബിൾ, അപ്രോപ്രിയേറ്റ്, റീസൈസബിൾ ആൻഡ് ടൈംലെസ്. ലളിതമായിരിക്കണം, ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതായിരിക്കണം, അനുയോജ്യമായിരിക്കണം. പ്രോഡക്റ്റിനാവട്ടെ അല്ലെങ്കിൽ സർവീസിനാകട്ടെ അത് അനുയോജ്യമായിരിക്കണം. റീസൈസബിൾ, റീസൈസബിൾ എന്ന് വെച്ചാൽ ബിൽബോർഡ് സൈസിലാണെങ്കിലും നമ്മുടെ മുന്നിലുള്ള കയ്യിലുള്ള സ്മാർട്ട് ഫോണിൻ്റെ ചെറിയ സ്ക്രീനിലേക്കാണെങ്കിലും വളരെ ഡിസ്റ്റിങ്ക്, വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കണം. പുരാണത്തിലെ ഹനുമാനെ കുറിച്ച് നമ്മൾക്ക് പറയാം, സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും വളരെ അത് കാണാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ലോഗോയുടെ കാര്യത്തിലും, ഏത് സൈസിലാണെങ്കിലും വളരെ വ്യക്തമായി കൺസ്യൂമറുടെ, ഉപഭോക്താവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ കണ്ണിൽ അത് തങ്ങി നിൽക്കണം. ടൈംലെസ്, ലോഗോ ഹാസ് ടു ബി ടൈംലെസ്, കാലാതീതമായിരിക്കണം. ഒരു ലോഗോ ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്നോ നാലോ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ സാധാരണത്തിൽ ലോഗോ മാറ്റാറില്ല. ശരിക്കും അത് കമ്പനിയുടെ മിക്കവാറും ജീവിത കാലയളവ് മുഴുവൻ ആ ലോഗോ കൂടുതലുണ്ടായി കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കാം. ഉദാഹരണമായി നമ്മുടെ ഇന്ത്യയിലുള്ള ഏഷ്യൻ പെയിൻസ് ആണെങ്കിലും, നേരത്തെ ജയദേവ് മേനോൻ പരാമർശിച്ച ആപ്പിൾ കമ്പ്യൂട്ടർ ആണെങ്കിലും, ലോഗോയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി അത് ആ കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ സർവീസിന്റെ വളർച്ചയുടെ കൂടെ അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ചോദ്യം, ഒരു ലോഗോ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സഹായിക്കുമോ? ഒരിക്കലുമില്ല. ലോഗോ ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സർവീസിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഇറ്റ് ജസ്റ്റ് ഐഡന്റിഫൈസ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസ്.
അതെപ്പോഴാണ് അതൊരു പ്രതീകമായി തീരുന്നത്? ശരിക്കും പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ബിസിനസ് കമ്പനിയുടെ ഒരു പ്രതീകമായി തീരുന്നത് എപ്പോഴാണ്? ലോക പ്രശസ്തനായ ഡിസൈൻ ആർട്ടിസ്റ്റ്, ലോകത്തിലെ ഡിസൈൻ ആർട്ടിസ്റ്റുകളുടെ ദ ഹോളി ട്രിനിറ്റി എന്ന് പറയുന്നതിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പോൾ റാൻഡ്. അദ്ദേഹം 1996 മറ്റാണ് അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലോഗോ ഡിറൈവ്സ് ഇറ്റ്സ് മീനിങ് ഫ്രം ദ ക്വാളിറ്റി ഓഫ് ദ തിങ് ഇറ്റ് സിംബലൈസസ്, നോട്ട് ദ അതർ വേ റൗണ്ട്. ഒരു ലോഗോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് അർത്ഥം ഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൽ നിന്ന് ഒരു അതിൽ നിന്നാണ് ഒരു ലോഗോ അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. ഉദാഹരണമായി അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾക്ക് പോകാം. ട്വിറ്റർ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ പലതരത്തിലുള്ള വാർത്താ പ്രാധാന്യം ട്വിറ്ററിന് കിട്ടിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് സിമ്പിൾ നോക്കുക, ഇറ്റ് ഇസ് എ ബേർഡ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ്, ഇറ്റ്സ് എൻ അറ്റൻഷൻ ഗ്രാബിംഗ് കളർ, നീല കളർ. സട്ടിൽ സിംപ്ലിസിറ്റി റിമൈൻസ് ദ ഓഡിയൻസ് ദാറ്റ് യൂസിംഗ് ട്വിറ്റർ ഈസ് വെരി ഈസി ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ്. വളരെ സുതാര്യമായി ആശയവിനിമയത്തിന് ഏറ്റവും ഉതകുന്ന ഒരു മാധ്യമമാണ് ട്വിറ്റർ. ഒരു ലോഗോയും അത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബ്രാൻഡും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യാനാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മുഖം കാണാം, ആ മുഖത്തിൻ്റെ പിന്നിലൊരു വ്യക്തിയുമുണ്ട്. അതാണ് ഒരു ലോഗോയും ആ ലോഗോയുടെ പിന്നിലുള്ള ഒരു ബ്രാൻഡും തമ്മിലുള്ള അടുപ്പവും അതേപോലെ അന്തരവും. ഒരു ബ്രാൻഡിനെ നമ്മൾ മാനസികമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ഒരു ലോഗോയിൽ നമ്മൾക്ക് മൂല്യം കണ്ടെത്താൻ കഴിയൂ. ബട്ട് എ ബ്രാൻഡ് ഈസ് മച്ച് മോർ ഡീപ്പർ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ദാൻ എ ലോഗോ വിച്ച് ജസ്റ്റ് കണക്ട്സ് വിഷ്വലി. ചുരുക്കി പറഞ്ഞാൽ ലോഗോ ഈസ് വിഷ്വൽ ബട്ട് ബ്രാൻഡ് ഈസ് എക്സ്പീരിയൻഷ്യൽ. നമ്മൾക്ക് ബ്രാൻഡിലേക്ക് കടക്കാം. എന്താണ് ബ്രാൻഡ്? ബ്രാൻഡ് ഈസ് എ മിക്സ് ഓഫ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എക്സ്പീരിയൻസസ്. നമുക്കറിയാം, പ്രോഡക്ട്സ് ആർ മെയ്ഡ് ബട്ട് സർവീസസ് ആർ ഡെലിവേർഡ്, ആൻഡ് പ്രോഡക്ട്സ് ആർ യൂസ്ഡ് ബട്ട് സർവീസസ് ആർ എക്സ്പീരിയൻസ്ഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, പ്രോഡക്ട്സ് ആർ ടാഞ്ചിബിൾ ബട്ട് സർവീസസ് ആർ ഇമോഷണൽ, എക്സ്പീരിയൻഷ്യൽ ആൻഡ് ഹെൻസ് ഇൻടാഞ്ചിബിൾ. നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയും. അതേസമയം കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നത് ഒരു സർവീസ് കസ്റ്റമേഴ്സിന് വാങ്ങിക്കാൻ സാധ്യമല്ല. ദേ ബൈ ഇൻ എക്സ്പീരിയൻസ് ഓർ എ റിലേഷൻഷിപ്പ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഒരു ഓണ്ടർപ്രണർ ചെയ്യേണ്ടത് കാര്യം, യു റീച്ച് യുവർ ഓഡിയൻസ്, യു കമ്മ്യൂണിക്കേറ്റ് യുവർ മെസ്സേജ് ആൻഡ് യുവർ വാല്യൂ, യു ക്രിയേറ്റ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസസ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. ഒരു ദീർഘയാത്രയിൽ ഹൈവേയിൽ വാഹനം കേടായി വഴിയിൽപ്പെട്ടുപോയ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി വരുന്ന ഒരു ഓട്ടോമോട്ടീവ് വർക്ക്ഷോപ്പ് മെക്കാനിക്, അദ്ദേഹത്തിന് ഒരു നിങ്ങളുടെ ഒരു SOS മെസ്സേജ്, ഒരു ഫോൺ കോൾ കിട്ടി. ഹൈവേയിലേക്ക് നിങ്ങളെ സഹായിക്കാൻ വരുന്ന വ്യക്തി, അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം ഒരു അദ്ദേഹത്തിന് വേണ്ട ടൂൾ കിറ്റുമായി മുന്നോട്ട് വരിക എന്നുള്ളതാണ്, ആ സ്ഥലത്തേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ അതിന് പുറമെ യാത്ര ചെയ്ത് തളർന്ന വഴിയിൽ അകപ്പെട്ടുപോയ നിങ്ങൾക്ക് വേണ്ടി അല്പം ഭക്ഷണം കൂടെ കരുതുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം അവരുടെ ബ്രാൻഡ് അവരുടെ സംസ്കാരം തന്നെയാണ്. ഇവിടെയാണ് ബ്രാൻഡും കൾച്ചറും തമ്മിലുള്ള ഒരു സമ്മേളനം നടക്കുന്നത്. ലോഗോയുടെ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. എന്തായിരിക്കണം ഒരു ലോഗോ? യുവർ ബ്രാൻഡ് ലോഗോ ഡിസൈൻ മസ്റ്റ് ബി അപ്രോപ്രിയേറ്റ്. ഇറ്റ് ഹാസ് ടു ബി അപ്രോപ്രിയേറ്റ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്മാർട്ട് എന്നതിലുള്ള ഒരു വാക്കാണ് അപ്രോപ്രിയേറ്റ്. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഓതന്റിക് ഓൾസോ. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസസ് അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് കണക്ട് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ബിസിനസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എന്നിവയെക്കുറിച്ച് വ്യക്തമായൊരു അവബോധം, ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കാനും ഉതകുന്നതായിരിക്കണം നിങ്ങളുടെ ലോഗോ.
Therefore, you choose a symbol that connects your audience with their perception of your business, your products or your services. ഇതിനെ വളരെ ഒരു വളരെ ഒരു ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആമസോൺ, ആമസോണിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടേണർ ഡക്വർത്ത് എന്ന ഡിസൈൻ ആർട്ടിസ്റ്റ് ആണ്. ഇതിന്റെ പ്രത്യേകത, ആമസോൺ എന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദേർ ഈസ് എൻ ആരോ ഫ്രം എ ടു സി, which means that they sell things from A to Z or A to C. Also, you remember that there is one smiley, or arrow, A il ninnu Z ilekulla arrow, adu or smiley ide roopathilana. Oru vishadhikaranam idil koodathil idinu aavashyamilla. Nerthe paranju pole thanne oru logo ide adiyalangalaya, nalloru logo ide adiyalangalaya simplicity idilunde, it is memorable, it is appropriate, it is resizable. Etra valiya ee billboard ilum Amazon nu nammal vyaktamayittu kaanam, ningalde smartphone ilum adine valare vyaktamayittu ningalku kaanan kazhiyum. Aduthathayi, it has to be minimalistic. Endanu minimalistic ennu paranjal uddeshikkunnathu, it has to be simple, it has to be bare, spartan, unfussy, uncomplicated. എന്ന പദങ്ങളൊക്കെ മിനിമലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാം. തീരെ സങ്കീർണമല്ലാത്തതായിരിക്കണം ഒരു ലോഗോ. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഇത് യോഗ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു വോളണ്ടറി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അസോസിയേഷൻ്റെ ഒരു ലോഗോ ആണ്. 1999 ഓസ്ട്രേലിയയിൽ തുടങ്ങിയതാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഒരു സ്ത്രീരൂപം യോഗ ചെയ്യുന്ന രൂപമാണ് യോഗ ഓസ്ട്രേലിയയുടെ ചിഹ്നം. പക്ഷേ ഇതിൽ എത്ര മനോഹരമായിട്ടാണ് അതിലെ നെഗറ്റീവ് സ്പേസ്, കൈയുടെയും കാലിൻ്റെയും ഇടയിലുള്ള സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തിൻ്റെ, എന്ന രാജ്യത്തിൻ്റെ ഒരു ഭൂപടമാണ് അതിനകത്തുള്ളത്. ഇതിൽ കൂടുതൽ എത്രത്തോളം മിനിമലിസ്റ്റിക് ആവോ, വേറെ ഒരു 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 ടാഗ്ലൈനിൻ്റെ ആവശ്യമില്ല, ഒരു കളർ സ്കീമിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ വളരെ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് കൺവേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ലോഗോ. അടുത്തതായി, കളർ ആൻഡ് സൈസ്. വളരെ ബോധപൂർവമായിരിക്കണം നിങ്ങളുടെ ലോഗോ നിറങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ വലുപ്പവും ഡയമെൻഷണൽ കോൺസിസ്റ്റൻസി നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ട് വേണം ഒരു ലോഗോ തയ്യാറാക്കേണ്ടത്. ഉദാഹരണമായി, ഒരു ബിൽബോർഡ് സൈസിലേക്ക് വലുതാക്കിയാലും ഏറ്റവും ചെറുതായിട്ട് ഉള്ള ഒരു സൈസിലേക്ക് കൊണ്ടുവരാണെങ്കിലും അതിൻ്റെ ക്ലാരിറ്റി ഒരിക്കലും നഷ്ടപ്പെടരുത്. അറിയാം, എല്ലാവർക്കും അറിയാം, ഏറ്റവും ഇതിലുള്ള താഴെയുള്ള ഐ ബി എമ്മിൻ്റെ സ്ലൈഡ് ചിത്രം ഒഴിച്ചാൽ, ലോഗോ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ആപ്പിളിനെ കുറിച്ചുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണിത്. 30 വർഷങ്ങൾക്ക് മുമ്പ് റോബർട്ട് ജാനോഫ് എന്ന ഡിസൈൻ ആർട്ടിസ്റ്റ് രൂപകൽപ്പന ചെയ്തതാണ് ഈ ആപ്പിളിൻ്റെ ഈ ബ്രാൻഡ് ലോഗോ. പക്ഷെ അതിനു മുമ്പും ആപ്പിളിനൊരു ലോഗോ ഉണ്ടായിരുന്നു. ഇവിടെ കാണാം, ഇടത്തേറ്റത്ത് കാണാവുന്ന ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന വിശ്വവിഖ്യാതനായ സയൻറ്റിസ്റ്റ് ഇൻവെൻറ്റർ സർ ഐസാക് ന്യൂട്ടൻ്റെ ചിത്രമാണ് ഒറിജിനൽ ലോഗോയിലുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ദ ന്യൂട്ടൺ ലോഗോ. അതിലൊരു ടൈപ്പോഗ്രാഫി കൂടെ ഉണ്ട്, പക്ഷേ ഇതിൽ നമ്മൾക്കത് കാണില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗോ എല്ലാവരും നിങ്ങൾ കാണാം. അതിൽ എഴുതിയിരിക്കുന്നത് ന്യൂട്ടൻ ദ മൈൻഡ് ഫോർ എവർ വോയേജിങ് ത്രൂ സ്ട്രേഞ്ച് സീസ് ഓഫ് തോട്ട് എന്നാണ്. അതിൽ നിന്നാണ് റോബർട്ട് ജാനോഫ് സ്റ്റീവ് ജോബ്സിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയൊരു ലോഗോ ഉണ്ടാക്കിയത്. ആദ്യത്തെ ലോഗോ മൾട്ടി കളറിലുള്ള ഒരു ആപ്പിൾ പഴത്തിൻ്റെ ഒരു ഒരറ്റം കടിച്ച ഒരു ആപ്പിൾ പഴത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇറ്റ് ഇസ് കോൾഡ് ദ മക്കിൻടോഷ് ലോഗോ. കാരണം ആപ്പിൾ മക്കിൻടോഷ് കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സ് മുന്നിൽ കൊണ്ട് കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കിയതാണിത്. ഇതിൽ ശരിക്കും ഒരു ആപ്പിൾ പഴത്തിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് മൾട്ടി കളേർഡ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിൽ നിന്ന് വ്യത്യസ്തമായി പലതരം നിറത്തിലുള്ള ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള നിറത്തിലുള്ള കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചതാണ് ഇതിനുള്ള ഈ കളർ സ്കീമിൻ്റെ ഒരു
അത് പറയുന്നത്. ഇതില് ഇത് വീണ്ടും നമുക്ക് അതിന്റെ രൂപാന്തരങ്ങളിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാം. ഇറ്റ് ഈസ് എൻ ആപ്പിൾ ഫ്രൂട്ട്, ആപ്പിൾ ഫ്രൂട്ട് വിത്ത് എ ബൈറ്റ്. എന്തുകൊണ്ടാണ്? ആപ്പിൾ ഡിനോട്ട്സ് ദ കമ്പനി, ബൈറ്റ് അതായത് ഒരു ദന്തക്ഷതം, ഒരു ഒരു അത് കടിച്ച അടയാളം. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിന് ബൈറ്റ് എന്ന് പറയാം. ബൈറ്റ് കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ബൈറ്റ് എന്നുള്ളത്. സോ അത് വളരെ സമർത്ഥമായി ഈ ആപ്പിളിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഡിഫറെന്റ് കളേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, കളേഴ്സ് ഡിഫറെന്റ് കളർ സ്കീമിനെയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെയാണ്, ഇതിൽ ഇത് റീസൈസബിൾ ആണ്. കാരണം ഇതിന്റെ എന്തുകൊണ്ടാണ് ഈ ബൈറ്റ് എന്നുള്ളതിന് വേറൊരു ഭാഷ കൂടിയുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ചെറിയൊരു ചിത്രം കൂടെ, ചെറിയ പഴത്തിന്റെ ഒരു ചിത്രം കൂടെ വെച്ചത്. കാരണം ആപ്പിളിനെ ചെറിയിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലൊരു ബൈറ്റ് മാർക്ക് കൂടെ ഉൾപ്പെടുത്തിയത് എന്നുകൂടെ പറയപ്പെടുന്നു. പക്ഷേ ഇതിനെല്ലാം കാരണം നമ്മൾ ഈ ഇത്തരത്തിലുള്ള ബ്രാൻഡുകളുടെ ഹിസ്റ്ററി ചരിത്രത്തിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ധാരാളം കഥകളും ഒരുപക്ഷെ യാഥാർത്ഥ്യങ്ങളാവട്ടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യവും അയഥാർത്ഥത്തിൻ്റെ ഉള്ള ഇടയിലുള്ള ഏതെങ്കിലും ഒരു കഥയാവാം. സ്റ്റീവ് ജോബ്സിനെ വളരെ അദ്ദേഹം ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അലൻ ട്യൂറിംഗ് എന്ന ഒരു സയന്റിസ്റ്റ്. അലൻ ട്യൂറിംഗ് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ നിർമ്മിച്ചത് ഒന്ന് ചാൾസ് ബാബേജ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാഖ്യാത ആയ അലൻ ട്യൂറിംഗും കമ്പ്യൂട്ടറിന്റെ നിർമ്മാണത്തിൽ അദ്ദേഹം ഒരു വളരെ തനതായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അലൻ ട്യൂറിംഗ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് ആണ് പറയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന് മറ്റു പല എമോഷണൽ, ഹി വാസ് എൻ എമോഷണലി ഡിസ്റ്റർബ്ഡ് പേഴ്സൺ. അദ്ദേഹം സയനൈഡ് കുത്തിവെച്ച ഒരു ആപ്പിൾ പഴം കടിച്ചാണ് മരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അലൻ ട്യൂറിംഗിനോടുള്ള ഒരു ഹോമാജ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു നിർമ്മിച്ചാവാം ഈ ഒരു ലോഗോ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇതിനിടെ ഒരു ഫിലിപ്പ് കോട്ട്ലറുടെ ഒരു സംഭാഷണം, അദ്ദേഹം ഏതൊരു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോട് സംവേദനം ചെയ്ത ഒന്നിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചോദ്യം കുട്ടികളോടാണ് ചോദിച്ചത്, ഈ ലോകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്രാൻഡ് എന്നേക്കുമായി തിരോഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഏത് കമ്പനിയുടെ നഷ്ടത്തിലായിരിക്കും? 95% യങ്സ്റ്റേഴ്സും ചെറുപ്പക്കാരും പറഞ്ഞത് അവരെ ചൂണ്ടിക്കാണിച്ച ആപ്പിൾ എന്ന ബ്രാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ എത്രമാത്രം മനസ്സിലേക്ക് ആ ബ്രാൻഡ്, ആ ലോഗോയിലൂടെ ആ ബ്രാൻഡ് മനസ്സിലേക്ക് ഇഴുകിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെയാണ് ഐ ബി എം ലോഗോ. 8 ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് അതിൽ. എത്രത്തോളം അർത്ഥം ഇതിലൊക്കെ ഇതിന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇത് കാണിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ. ബ്ലൂ നീല നിറം എന്തിനാണ്? ഇറ്റ് ഇസ് കോൾഡ് ഡീപ് ബ്ലൂ. കാരണം ആപ്പിൾ ഐ ബി എം കമ്പനിയെ കുറിച്ച് തന്നെ പറയുന്നത് ഡീപ് ബ്ലൂ എന്നാണ്. ഈ സ്ലൈഡിൽ നമ്മൾ കുറച്ച് സമയം കൂടുതൽ എടുത്തു, അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ബ്രാൻഡുകളാണ്. ബ്രാൻഡുകൾ ചിത്രങ്ങളായും ശബ്ദഘോഷങ്ങളായും നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് പോലും കയറി വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ടി വിയിലാവട്ടെ, ലാപ്ടോപ്പിലാവട്ടെ, മൊബൈൽ ഫോണിലാവട്ടെ, പത്രത്തിന്റെ പരസ്യങ്ങൾ ആയിട്ടാവട്ടെ, എന്തിനെ പറയുന്നു, പത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച ബിറ്റ് നോട്ടീസുകളായിട്ടും പാംഫ്ലെറ്റുകളായിട്ട് പോലും നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് പരസ്യങ്ങൾ കയറി വരുന്നുണ്ട്. എന്ന് വെച്ച് നമ്മൾക്ക് ബ്രാൻഡുകളെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷെ വിവേചന ബുദ്ധിയോടുകൂടി നമ്മൾക്ക് അവയെ സമീപിക്കാം. ഇനി അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ച മുദ്രകളിലൂടെ, രൂപങ്ങളിലൂടെ, ലോഗോയിലൂടെ നമ്മൾക്കൊന്ന് വേഗത്തിൽ സഞ്ചരിക്കാം. കാരണം നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിക്കാൻ പോവുകയാണ്. 24 മിനിറ്റ്. ഓക്കെ, ഇത് 1945 അമേരിക്കയിൽ തുടങ്ങിയ ഒരു ഐസ്ക്രീം കമ്പനി ബാസ്കിൻ റോബിൻസ് എന്ന കമ്പനിയുടെ ലോഗോയാണ് ഇത്. ഇതിലത്തെ പിങ്ക് കളർ സൂചിപ്പിക്കുന്നത് ഫണ്ണിനെ കുറിച്ചാണ്. പക്ഷേ നിങ്ങൾക്കറിയാം ബാസ്കിൻ റോബിൻസിന്റെ ബിയിലും ആറിനും ഇടയിൽ ഒരു സംഖ്യ അതിൽ വളരെ സമർത്ഥമായി അവർ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, 31 എന്ന നമ്പർ.
എന്താണ് 31 എന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മാസത്തിന്റെ 31 ദിവസങ്ങൾ എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ ഫ്ലേവേഴ്സ് തിരഞ്ഞെടുക്കാം എന്ന് ഭംഗ്യം തരേണ് സൂചിപ്പിക്കുകയാണ് ഈ ഒരു സ്ലൈഡ് ഈ ഒരു ലോഗോയിലൂടെ അവര് വ്യക്തമാക്കി തരുന്നത്. ഇനി അടുത്തതായി ഫെഡറൽ എക്സ്പ്രസ് എന്ന ഫെഡെക്സ് ലിൻഡൽ ലീഡർ എന്ന ഡിസൈൻ ആർട്ടിസ്റ്റിന്റെ ആണ് ഈ ലോഗോ. ഇതിലും നെഗറ്റീവ് സ്പേസിന്റെ ഉപയോഗം എത്രത്തോളം ഭംഗിയായിട്ടാണ് നടത്തിയിരിക്കുന്നതെന്ന് നമ്മൾക്ക് കാണാം. ഈ ഫെഡക്സിന്റെ അവസാനത്തെ രണ്ട് അക്ഷരമായ ഇയുടെയും എക്സിന്റെയും ഇടയിൽ ഉള്ള നെഗറ്റീവ് സ്പേസ് അതൊരു ആരോ ഫോർവേഡ് മൂവിങ് ആരോയുടെ ഒരു ചിഹ്നമാണ്. ഇറ്റ് ഷോസ് ഫോർവേഡ് ഡിറക്ഷൻ സ്പീഡ് ആൻഡ് പ്രസിഷൻ. ഫെഡക്സ് എന്ന ലോജിസ്റ്റിക്സ് കമ്പനി ഉദ്ദേശിക്കുന്നതും അത് തന്നെ കൺവേ ചെയ്യാനാണ്. ഫോർവേഡ് ഡയറക്ഷൻ എപ്പോഴും മുന്നോട്ട് കുതിക്കുന്ന വേഗത്തിൽ കുതിക്കുന്ന വളരെ കൃത്യമായി ഡെലിവർ ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് ആണ് ഫെഡെക്സ് അറിയപ്പെടേണ്ടത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വീണ്ടും അടുത്ത സ്ലൈഡിലേക്ക്. ടൂർ ഡി ഫ്രാൻസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ആനുവൽ സൈക്ലിംഗ് ഇവന്റ് ആണ്, ഒരു സ്പോർട്ടിംഗ് ഇവന്റ് ആണ്. 200-ലേറെ മത്സരാർത്ഥികൾ സൈക്ലിസ്റ്റുകൾ 23 ദിവസം 3200-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന അതും നിരവധി സെഗ്മെന്റുകളിലൂടെ ഫ്ലാറ്റ് ടെറൈൻ, ഹില്ലി റേഞ്ചസ്, മൗണ്ടൻ ക്ലൈംബിംഗ് ഇതിനൊക്കെ ഉള്ള സൂചിപ്പിക്കുന്ന ടൂർ ഡി ഫ്രാൻസിന്റെ ലോഗോയാണ് ഇത്. ആദ്യത്തെ യെല്ലോ സ്ക്രീനിൽ കാണുന്നത് ടൂർ ഡി ഫ്രാൻസിന്റെ പരിപാടി ഏതൊക്കെ ആ റൂട്ട് മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് അവരുടെ ലോഗോയാണ് ഇതില്. എഗെയിൻ ദർ ഇസ് എ ഹിഡൻ എലിമെന്റ്, പക്ഷെ കുറച്ചുകൂടെ വ്യക്തമാണ്. അതിലത്തെ ടീയിലെ ടൂറിലത്തെ ഓ ഒരു സൈക്കിൾ റിമാണ്, ആർ എന്ന അക്ഷരം ഒരു സൈക്ലിസ്റ്റിനെ സൂചിപ്പിക്കുന്നു, അതിനപ്പുറം വീണ്ടും ഒരു റിമുണ്ട്. ഇത്ര മനോഹരമായി ഒരു സൈക്ലിംഗ് ഇവന്റിന്റെ ഒരു ലോഗോ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് നമ്മളൊക്കെ എന്താ പറയുക വളരെ അധികം അത്ഭുതത്തോടുകൂടി നമ്മൾക്ക് നോക്കി നിൽക്കേണ്ടി വരും. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, കാരണം ഈ രണ്ടാമത്തെ മുന്നിലുള്ള സൈക്കിൾ റിം അതൊരു ഒരു സൂര്യന്റെ ചിഹ്നമാണ്. അതായത് ഇതിൽ നിന്ന് വിവക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടൂർ ഡി ഫ്രാൻസിൽ ബാക്കി പല സൈക്ലിംഗ് ഇവന്റുകളും പകലും രാത്രിയുമായി നടക്കുന്ന എങ്കിൽ ടൂർ ഡി ഫ്രാൻസ് പകൽ മാത്രം രാവിലെ തുടങ്ങി സന്ധ്യയ്ക്ക് മുമ്പേ അവസാനിക്കുന്ന 23 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷേ പകൽ മാത്രം നടക്കുന്ന ഒരു സൈക്ലിംഗ് ഇവന്റ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൂര്യന്റെ ചിഹ്നം കൂടെ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പലരും ഇഷ്ടപ്പെടുന്നതാണ് ടോബ്ലറോൺ ചോക്ലേറ്റ്സ്. ഈ ചോക്ലേറ്റ്സിന്റെ ചിഹ്നം ഒരു പർവ്വതത്തിന്റെ ഒരു ശിഖരത്തിന്റെ ചിഹ്നമാണ്. അതാണ് ഞാൻ വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡിലെ മാറ്റർഹോൺ പീക്ക് എന്ന ആൽപ്സ് പർവ്വത നിരയിലെ ഒരു മൗണ്ടൻ പീക്കാണ് മാറ്റർഹോൺ പീക്ക്. അതാണ് ടോബ്ലറോണിന്റെ ചിഹ്നം. പക്ഷേ ഇതിൽ വേറൊരു ഹിഡൻ ഒരു ലോഗോ ഒരു ഫിഗർ കൂടിയുണ്ട്. നിങ്ങൾ ടോബ്ലറോൺ എന്ന ഈ ലെറ്ററിന്റെ മേലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ആ മലമുകളിൽ ഒരു കരടി, ഒരു ബേർ നിൽക്കുന്നത് കാണാം. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കാണാവുന്നതാണ്. താഴത്തെ ആ ത്രികോണാകൃതിയിലുള്ളതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണും. അതിന്റെ അതെന്തിന്റെ പ്രതീകമാണ്? കാരണം സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനം നമ്മൾക്കറിയാം ബേൺ നഗരമാണ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ദ സിറ്റി ഓഫ് ബേർസ്. അതുകൊണ്ടാണ് മധുരം ഇഷ്ടപ്പെടുന്ന, ഹണി ഇഷ്ടപ്പെടുന്ന ഒരു കരടിയുടെ രൂപം കൂടെ ആ ചിഹ്നത്തിലേക്ക്, ആ മലയിലേക്ക്, മാറ്റർഹോൺ മൗണ്ടൻ പീക്കിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. വി ആർ മൂവിങ് ഫർദർ. ലോകത്തിലെ പ്രശസ്തമായ 3 സൂ മൃഗശാലകളാണ്. ഒന്ന് ജർമ്മനിയിലെ കൊളോണിലുള്ള കൊളണർ സൂ, യുഎസിലെ പിറ്റ്സ്ബർഗ് സൂ, ന്യൂയോർക്കിൽ തന്നെയുള്ള ബ്രോൺസ് സൂ. ഈ മൂന്നിലും കാണാം. ആദ്യം കൊളണർ സൂ ഒന്ന് നോക്കുക. ആനയുടെ ചിത്രത്തിലെ നെഗറ്റീവ് സ്പേസിൽ നമ്മൾക്കൊരു ഒരു വേറൊരു ഒരു ആനയെയും തുമ്പിക്ക ഉയർത്തിയിരിക്കുന്ന ഒരു ആനയും ഒരു കണ്ടാമൃഗത്തിനെയും കൊളോൺ കത്തീഡ്രലിന്റെ ശിഖരത്തെയും നമ്മൾക്ക് അതിൽ കാണാൻ പറ്റും.
ബ്രോങ്സ് ലോകത്തിലെ ന്യൂയോർക്കിലാണ് ബ്രോങ്സ് സൂ ഉള്ളത്. അവിടെ എഗെയിൻ ഇവിടെയും നെഗറ്റീവ് സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂയോർക്ക് സ്കൈലൈനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈവൻ ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലും നമ്മൾക്ക് അവിടെ കാണാം, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണാം, അതുപോലുള്ള മറ്റ് സ്കൈസ്ക്രേപ്പേഴ്സ് അമ്പരചുംബികളെ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും. അടുത്ത ആയിട്ട് നോക്കുകയാണെങ്കിൽ പിറ്റ്സ്ബർഗ് സൂ, പിറ്റ്സ്ബർഗ് സൂയിലെ ആ മരത്തിന്റെ കീഴെ കാണുന്നത് ഒരു ഗൊറില്ല ഒരു വശത്തും ഒരു പെൺ സിംഹം മറുവശത്തുമുള്ള ആ ഒരു ചിത്രം. ഇതൊക്കെ നെഗറ്റീവ് സ്പേസ് എത്രത്തോളം ഭംഗിയായി കാണിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഉദാഹരണമാണ്. വയോ സോണി കോർപ്പറേഷനിലത്തെ കോർപ്പറേഷന്റെ ലോഗോ ആണ്. വയോ ആണ് അവരുടെ ബ്രാൻഡിന്റെ പേര്. പക്ഷേ ഇറ്റ്സ് എ മിക്സ് ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. വി എ എന്ന ഈ രണ്ട് ലെറ്റേഴ്സ് അനലോഗിനെയാണ് കാണിക്കുന്നത്, 10 എന്നുള്ളത് ഡിജിറ്റൽ എന്നതിനെയാണ് കാണിക്കുന്നത്. ഈച്ച് കളർ കമ്മ്യൂണിക്കേറ്റ് സർട്ടൻ എമോഷൻസ്. റെഡ് എക്സൈറ്റ്മെന്റ്, എനർജി, ഇമ്പോർട്ടൻസ്, പവർ ആൻഡ് പാഷൻ. ഓറഞ്ച് ഷോസ് വൈബ്രൻസി ആൻഡ് എനർജി. യെല്ലോ ഡിപിക്ട്സ് ഹാപ്പിനെസ് ആൻഡ് സൺഷൈൻ. ബ്ലൂ ട്രസ്റ്റ്, റെസ്പോൺസിബിലിറ്റി, ഇന്റഗ്രിറ്റി, ഫെയ്ത്ത്. ഗ്രീൻ ഫ്രഷ്നെസ് ആൻഡ് നേച്ചർ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്യൂരിറ്റി, ക്ലീൻലിനെസ്, വെർച്യു, പവർ, എലിഗൻസ്, മിസ്റ്ററി. ഇതൊക്കെ അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. കൊക്കക്കോള വാം കളറാണ്, എക്സൈറ്റ്മെന്റിനും എനർജിയും സൂചിപ്പിക്കുന്നു. കുറച്ചുകൂടെ മധുരമുള്ള പെപ്സി ബ്ലൂ കൂൾ കളറാണ്, ഇറ്റ് ഷോസ് റിലാക്സേഷൻ. അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഫാന്റ ക്രഷ് ഓറഞ്ച്, വൈബ്രന്റ് കളേഴ്സിനാണ്, അത് വൈബ്രൻസിയാണ്, എനർജി ഇത് അത് പ്രൊഡ്യൂസ് നമ്മൾക്ക് തരുന്ന എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ ബ്ലൂ കളർ IBM, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫേസ്ബുക്ക്, ട്വിറ്റർ. ബ്ലൂ ഷോസ് ട്രസ്റ്റ്, റെസ്പോൺസിബിലിറ്റി, ഇന്റഗ്രിറ്റി, ഫെയ്ത്ത്. ഇതൊക്കെയാണ് ഇതുവഴി കൺസ്യൂമേഴ്സിന്റെ മുന്നിൽ അവരെത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങൾ. പച്ച നിറമാണട്ടെ കാൾസ്ബർഗ് ആൻഡ് ഹേനക്കൻ ബിയർ ബ്രാൻഡ്സ് ആണ്. വിംബിൾഡൺ ഗ്രാസ് കോർട്ടിൽ നടന്ന ടൂർണമെന്റ് ആണ്. ആനിമൽ പ്ലാനറ്റ് അഗെയിൻ ഇറ്റ് ഡിപിക്ട്സ് നേച്ചർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റോൾസ് റോയ്സ്, ഡിബിയേഴ്സ്, അർമാനി സൂട്ട്സ് ആൻഡ് ബെൻസ്. പവർ, എലിഗൻസ്, ഫോർമാലിറ്റി, മിസ്റ്ററി, ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തായി ഒരു ചോദ്യം, ഡസ് ചേഞ്ച് ഇൻ ലോഗോ അഫക്ട് ദ കമ്പനി? ഏഷ്യൻ പെയിന്റ്സിന്റെ ലോഗോ ഞാൻ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ ആമുഖമായിട്ട് പറഞ്ഞു. ഏഷ്യൻ പെയിന്റ്സിന്റെ തുടക്കത്തിലുള്ള ലോഗോയിൽ ഗട്ടു എന്ന ആർ.കെ. ലക്ഷ്മൺ എന്ന സുപ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റിന്റെ ഒരു പെയിന്റർ ബാലന്റെ ചിത്രമുണ്ട്. പക്ഷേ ഏഷ്യൻ പെയിന്റ്സ് ഇന്ന് ഏഷ്യയിലെ ഏഷ്യയിലാണോ ലോകത്തിലാണോ നാലാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയുമായുള്ള ഒരു പെയിന്റ് കമ്പനിയാണ്. കാലക്രമേണ ഏഷ്യൻ പെയിന്റ്സിന്റെ ലോഗോയിൽ പോലും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ആ ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ നേരത്തെ തന്നെ അത് ഇംപ്രിന്റ് ആണ്. അതുകൊണ്ട് ഏഷ്യൻ പെയിന്റ്സ് എന്ന ബ്രാൻഡ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും എന്തു തന്നെ മാറ്റങ്ങൾ വരുത്തിയാലും അത് നിലനിൽക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നെക്സ്റ്റ് വൺ, രണ്ടും മസാല പൗഡേഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. ഒന്നിൽ കിച്ചൺ ട്രഷേഴ്സ്, കേരളത്തിന്റെ ഒരു തനതായ ബ്രാൻഡാണ്. വളരെ വെർസാറ്റൈൽ ആയിട്ടുള്ള ആക്ട്രസ് മഞ്ജു വാര്യർ ആണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. രണ്ടാമത് MDH മസാലയുടെ ബ്രാൻഡ് അംബാസിഡർ അതിന്റെ പ്രൊമോട്ടർ തന്നെയാണ്, ഫൗണ്ടർ തന്നെയാണ് തരംപാൽ ഗുലാതി. 93 വയസ്സിൽ കഴിഞ്ഞ മാസങ്ങൾ 4-5 മുമ്പ് അന്തരിച്ച വ്യക്തി, അദ്ദേഹം തന്നെയാണ് അതിന്റെ ബ്രാൻഡ്. ഇപ്പൊ ഇവിടെയാണ് ഞാൻ പോൾ റാൻഡ് പറഞ്ഞ ആ വാചകത്തിന്റെ പ്രസക്തി ഒന്നുകൂടെ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോഗോ ഡിറൈവ്സ് മീനിങ് ഫ്രം ദ ക്വാളിറ്റി ഓഫ് ദ തിങ് ഇറ്റ് സിംബലൈസസ്, നോട്ട് ദ അതർ വേ റൗണ്ട്. കാരണം അദ്ദേഹം ഒരു ഫോട്ടോജെനിക് മോഡൽ അല്ല ശരിക്കും. എന്നിട്ട് പോലും അദ്ദേഹം ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ആ ഒരു ലോകോത്തര മസാല ബ്രാൻഡായി അതിനെ മാറ്റിയെടുത്തിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇത്ര മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത സ്ലൈഡിൽ ജസ്റ്റ് വൺ പോയിന്റ്, ബി യുണീക് ആൻഡ് സ്റ്റാൻഡ് ഔട്ട് ഇൻ എ ക്രൗഡ്. മറ്റു പല ലോഗോസിനെയും ഫോളോ ചെയ്യുന്ന എന്നുള്ളതല്ല ഓരോ സംരംഭകന്റെയും ഉദ്ദേശം. ഇറ്റ് ഹാസ് ടു ബി ടു സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ടു ബി യുണീക്.
ഇനി പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് നമ്മുടെ മുന്നിൽ കാണാം. ഒന്ന് രണ്ട് വളരെ കൗതുകകരമായ അഡ്വർടൈസ്മെന്റ് കൂടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ച് ഞാനത് ഇത് അവസാനിപ്പിക്കാം. ബർഗർ കിങ്, ബർഗർ രാജാവാണ് ലോകത്തിലെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തവണ തീപിടുത്തമുണ്ടായി, അവരുടെ ഔട്ട്ലെറ്റ്സ് നഷ്ടപ്പെട്ട ചരിത്രം കൂടെ അവർക്കുണ്ട്. പക്ഷേ അവരുടെ അഡ്വേഴ്സിറ്റീസ് എങ്ങനെ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടാനും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാനും ഉപയോഗിക്കാം. ഇറ്റ്സ് കോൾഡ് സി യു ലുക്ക് അറ്റ് ദ ടാഗ് ലൈൻ ഫ്ലെയിം ഗ്രിൽഡ് സിൻസ് 1954. ഈ ഒരു അപകടം പോലും അവരൊരു മാർക്കറ്റിംഗ് ടൂൾ ആക്കിയിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ തന്നെ വിഷണറി കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മൺ, ഈ ബ്രാൻഡുകളൊക്കെ, കൊക്കക്കോള ആകട്ടെ, മക്ഡൊണാൾഡ്സ് ആകട്ടെ, കെല്ലോഗ്സ് ആണെങ്കിലും പെപ്സി ആണെങ്കിലും, അദ്ദേഹം ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ പിന്നീട് മാർക്കറ്റിലത്തെ മുടിചൂടാൻ മന്നന്മാരായി ഇരിക്കുമെന്നുള്ളത്. കേരളത്തിൻ്റെതായിട്ടുള്ള രണ്ട് ലോഗോ കൂടെ ഞാൻ കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. ഡൗൺ ടു എർത്ത് ലോഗോസ്, വെരി ക്ലോസ് ടു ഓൾ കേരളൈറ്റ്സ്. ഒന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന കേരള ടൂറിസത്തിന്റെ ലോഗോ, പിന്നൊന്ന് തെങ്ങോലകളിൽ നിന്ന് ഉണ്ടാക്കിയ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ലോഗോ. വളരെ എത്രത്തോളം സിമ്പിൾ ആണ്, ലളിതമാണ് ഈ രണ്ട് ലോഗോയ്സും. പക്ഷെ അതിൽ നിന്ന് തന്നെ എത്ര മനോഹരമായി, ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന രണ്ട് ലോഗോ ആണ് ഈ കേരളത്തിലെ രണ്ട് കമ്പനികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു വാചകം മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. സംരംഭകർ, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ആയിരിക്കട്ടെ, ഒരു സർവീസ് ആയിരിക്കട്ടെ, ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യു ഡു നോട്ട് ക്രിയേറ്റ് എ ബ്രാൻഡ്, യു ജസ്റ്റ് സെൽ എ പ്രോഡക്റ്റ് ഓർ യു ഡെലിവർ എ സർവീസ്. ഇറ്റ്സ് യുവർ കസ്റ്റമർ ഹു ക്രിയേറ്റ്സ് എ ബ്രാൻഡ് ഫോർ യു. ആ ഒരു കസ്റ്റമർ ആയിട്ടുള്ള ആ ഒരു അടുപ്പം, മാനസികമായിട്ടുള്ള ഒരു അടുപ്പം സൃഷ്ടിക്കുന്നതിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വിജയിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ് എ ലോട്ട് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. Thanks for CIMSME and all the people who have attended this talk. Thank you, sir. Thank you for the wonderful session. Thank you very much. നമ്മൾ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഒരു 1 or 2 minutes ബ്രേക്ക് എടുത്ത് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. പ്ലീസ് ഹോൾഡ് ഓൺ. താങ്ക് യു.